പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിലെ ആദ്യത്തെ അപ്ഡേറ്റ് എ ഇ ഡബ്ല്യു റസ്ലറായ ജെഫ് ഹാഡിക്ക് എ ഇ ഡബ്ല്യു ഷോയ്ക്കിടയിൽ സംഭവിച്ച ഒരു ഇഞ്ചുറിയെ സംബന്ധിച്ചും രണ്ടാമത്തേത് ഡ്രൂ മാക്കിൻ്റെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്രോളിൻസിൻ്റെയും കോൺട്രാക്ട് അപ്ഡേറ്റുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് വയ്ക്കാം ആദ്യത്തെ അപ്ഡേറ്റ് മുൻ ഡബ്ല്യൂബ്ലി ചാമ്പ്യനും നിലവിൽ ഇ ഡബ്ല്യു എന്ന കമ്പനിയിലെ റെസ്ലർ മായ ജെഫ് ഹാഡി എന്ന റെസ്ലറിനെ എ ഇ ഡബ്ല്യു ഇൻ്റെ എന്ന് പറയുന്ന ഈ ശനിയാഴ്ച അവർ കാണിക്കാൻ പോകുന്ന ഷോയുടെ ടേപ്പിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് ജെഫ് ഹാഡി വേഴ്സസ് സാമി ഗുവേറ തമ്മിലുള്ള ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ടേപ്പ് ചെയ്തത് ഡൈനാമിറ്റിനു ശേഷമാണ് അപ്പോൾ റേംബേജിൻ്റെ ഈ ഒരു ഷോ ടേപ്പ് ചെയ്യുന്നതിൻ്റെ അവസാന ഭാഗങ്ങളിൽ സാമി ഗുവേറ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷിംഗ് മൂവ് ജെഫ് ഹാഡിക്കെതിരെ ചെയ്യേണ്ടതായിരുന്നു ആ ഒരു മൂവ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാമി ഗുവേരയ്ക്ക് സാധിച്ചില്ല അതായത് ആ ഒരു സ്ക്രിപ്റ്റ് പ്രകാരം സാമി ഗുവേറയുടെ ഈ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് ജെഫ് ഹാഡിയുടെ രണ്ട് കാലുയർത്തിക്കൊണ്ട് അതിനെ തടയുക എന്നതാണ് ജെഫ് ഹാഡി ചെയ്യേണ്ടത് അത് കൃത്യമായി ജെഫ് ഹാഡി ചെയ്തു പക്ഷേ സാമി ഗുവേറയുടെ കാലിൻ്റെ മുട്ട് വന്ന് പതിക്കുന്നത് ജെഫ് ഹാഡിയുടെ മുഖത്താണ് അപ്പോൾ അതിനുശേഷം ജെഫ് ഹാഡിക്ക് വലിയൊരു ഇഞ്ചുറി നേരിട്ടു എന്നും അദ്ദേഹത്തിൻ്റെ മൂക്ക് ഒടിഞ്ഞു എന്നും രക്തം വന്നു എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വന്നത് എന്നാൽ വലിയൊരു തലത്തിലേക്കുള്ള ഇഞ്ചുറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല എന്നുള്ളതും അതിന് പിറകെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ വൈറലായിട്ടുണ്ട് ജഫാഡിക്ക് നിരന്തരമായി ഇഞ്ചുറികൾ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു വാർത്ത പിന്നെയും വൈറലാകാനുള്ള കാരണം സാമി ഗുവേറിയ ജഫ് ആഡി തമ്മിൽ ഇതിനു മുൻപും ഏറ്റുമുട്ടിയപ്പോഴും ഇത്തരത്തിലുള്ള കുറേയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മുൻപേ കാണാൻ സാധിച്ചതാണ് ജഫ് ആഡിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റസ്ലിംഗ് കരിയറിൽ അദ്ദേഹം ഏത് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അവിടെയെല്ലാം ഹൈ ഫ്ലൈയിങ് തലത്തിൽ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു റസ്ലർ കൂടിയിട്ടാണ് ഹാഡി ഹാഡി അത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിലും നിലവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിനും അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും റിസ്ക് എടുക്കാൻ ഇനി സാധിക്കില്ല എന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ എന്നിട്ടും അദ്ദേഹം കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട് അത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂഇയിൽ കിട്ടിയിരുന്ന ആ ഒരു പരിഗണന എ ഇ ഡബ്ല്യുയിൽ ജെഫ് കിട്ടുന്നില്ല കിട്ടുന്ന മത്സരങ്ങളിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇഞ്ചുറികളും സംഭവിക്കുന്നു ഹാഡിയുടെ അനധകനൻ എന്ന ഒരു നിലയിൽ നമുക്ക് ഏറ്റവും വിഷമം നൽകുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സിത്രോളിൻ്റെ കോൺട്രാക്റ്റ് ജ്ഞ സംബന്ധിച്ചുള്ളതാണ് സിത്രോളിൻസ് നിലവിൽ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഒരു വേൾഡ് ടൈറ്റിൽ നിലവിൽ ഉള്ളത് രണ്ടാമത്തെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡെയറിനെ സംബന്ധിച്ചാണ് റസൽമേനിയ മീനിയ കഴിഞ്ഞാൽ ഡ്രൂം മാക്കൻഡെയറിൻ്റെ അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് ഡബ്ല്യുബ്ലിയുമായിട്ട് അവസാനിക്കാൻ പോകുകയാണെന്നാണ് നിലവിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഡ്രൂ മാക്കൻഡെയറിന് കുറച്ചു കാലം ഇഞ്ചുറി മൂലവും അതുപോലെ തന്നെ അദ്ദേഹം ലീവ് ഒക്കെ എടുത്തിട്ടും മാറി നിൽക്കേണ്ടി വന്നതിനാൽ ആ ഒരു സമയം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് റസൽ മീനിയെ കഴിഞ്ഞാലും കുറച്ച് മാസങ്ങൾ ഡ്രൂ മാക്കൻഡെയർ വർക്ക് ചെയ്തേക്കാനും സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഡ്രൂ മാക്കൻഡെയറും പുതിയൊരു കോൺട്രാക്റ്റ് നിലവിൽ സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം കുറച്ച് മാസങ്ങൾ കൂടി വർക്ക് ചെയ്താലും അതിനുള്ളിൽ പുതിയൊരു കോൺട്രാക്റ്റ് അദ്ദേഹം സൈൻ ചെയ്താൽ മാത്രമേ തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ഡ്രൂവിനെ കാണാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ റസൽ മീനയിൽ എൻഡി ചെയ്യേണ്ട ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു ഡ്രൂ മാക്കൻഡെയർ ആദ്യം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രൂം മാക്കൻഡെയർ സൈൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം അറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഡ്രൂം വെക്കൻഡെയർ അദ്ദേഹത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ഒരു ബാക്ക് സ്റ്റേജ് ഇഷ്യൂസ് പോലെ ഒരു വീഡിയോയിലൊക്കെ പങ്കുവച്ചിട്ടാണ് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല എന്നാൽ ഈ ഒരു വർഷം റോ ബ്രാൻഡിലെ ടോപ്പ് റെസ്ലർ എന്നുള്ളൊരു പരിഗണനയിൽ തന്നെയാണ് നിലവിൽ ഡ്രൂവിൻ്റെ പുഷ്യു കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ ഇപ്പോഴും ഡ്രൂ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് നിലവിൽ ബെസ്റ്റ് ഡബ്ല്യു ഡിയിൽ ഉള്ള ഒരു ഹീൽ വർക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കുന്നുണ്ട് എലിമിനേഷൻ ചേമ്പറിൽ നമ്പർ വൺ കണ്ട മത്സരത്തിലേക്കും ചേംബർ മത്സരത്തിലേക്ക് ഡ്രൂ മെക്കൻഡ് ക്വാളിഫൈ നേടിയിട്ടുണ്ട് അതിൽ ഡ്രൂവിൻ്റെ വിജയ സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് നമുക്ക് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ